ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് ഇലവൻ്റെ ചാർജിങ് ടെസ്റ്റാണ്. അപ്പോൾ റെഡ്മി നോട്ട് ഇലവൻ്റ് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 33 volt ഫാസ്റ്റ് ചാർജറാണ്. ഈ ചാർജർ നമ്മൾ പഴയ ഡിവൈസസിലൊക്കെ കണ്ട സെയിം ചാർജർ തന്നെയാണ്. 33 volt 11 volt 3 ampere 33 volt ചാർജറാണ് നമ്മുടെ റെഡ്മി നോട്ട് ഇലവനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ചാർജിങ് ടെസ്റ്റ് ചെയ്യാം. 1 to 100% ആണ് നമ്മൾ ചെയ്യുന്നത്. കമ്പനി അവകാശപ്പെടുന്ന ഏതാണ്ട് 1 മണിക്കൂറിൽ തീരും എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കത് ശരിയാണോ തെറ്റാണോ നോക്കാം. അപ്പോൾ ചാർജിങ് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെല്ലൈക്കോടെ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റെഡ്മി നോട്ട് ഇലവൻ്റെ ചാർജിങ് ടെസ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡ്മി നോട്ട് ഇലവൻ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് 1% ബാറ്ററി ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ചാർജിങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ചാർജിങ് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് ഓരോ റെഗുലർ ഇൻ്റർവെൽസിൽ നമുക്ക് നോക്കാം. അപ്പോൾ ചാർജിങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മിനിറ്റുകൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരാം. അപ്പോൾ എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട്, അതേപോലെ തന്നെ എത്ര ടൈം എടുക്കുന്നു ടോട്ടൽ എന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 10 മിനിറ്റാണ് നോക്കുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോൾ 20% ഓഫ് ബാറ്ററിയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. 20% 10 മിനിറ്റിൽ ചാർജ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൂടി നോക്കാം. ഹീറ്റിംഗ് ഉണ്ടോ ഇല്ല. 34-36 degrees വരുന്നുള്ളൂ. അപ്പോൾ ഹീറ്റിംഗ് അബ്സല്യൂട്ട്ലി ഒന്നും തന്നെ ഇപ്പോൾ നമുക്ക് കാണുന്നില്ല. അപ്പോൾ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചർ ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ 10 മിനിറ്റിൽ 20% ചാർജ് ആയിരിക്കുന്നത്. നമുക്ക് അടുത്തത് ഒരു 20 മിനിറ്റിൽ എത്ര വരും നോക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിരിക്കുകയാണ്. 20 മിനിറ്റിൽ 37% ബാറ്ററി ചാർജ് ചെയ്തിരിക്കുന്നത്. അതായത് 37% ഓഫ് 5000 mAh കപ്പാസിറ്റി വരെ. വീണ്ടും ടെമ്പറേച്ചർ അറൗണ്ട് 37.4 ആ റേഞ്ചിലാണ്. 36-37 degrees ആണ്. ഇത് നോർമൽ ടെമ്പറേച്ചറിനെയാണ്, ഐ മീൻ ചാർജ് ചെയ്യുമ്പോഴുള്ള റെഗുലർ ടെമ്പറേച്ചറിനെയാണ്. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല. ഇനി അടുത്ത് നമുക്ക് 30 മിനിറ്റിൽ എത്ര ചാർജിങ് വരുന്നു എന്ന് നോക്കാം. അപ്പോൾ 30 മിനിറ്റ്സ് ആയി കഴിഞ്ഞു 50%ലേറെ ചാർജ് ചെയ്തിരിക്കുകയാണ്. 56% 30 മിനിറ്റിൽ ചാർജ് ചെയ്തിരിക്കുന്നത്. 56% അപ്പോൾ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ചാർജിങ് പോകുന്നത്. ഇനി 45 മിനിറ്റ് ആകുമ്പോൾ 85% ആയിരിക്കുകയാണ്. 45 മിനിറ്റ്സിൽ 85% ആണ് ആയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും എനിക്കൊന്ന് അത്യാവശ്യം നല്ല സ്പീഡിലാണ് ചാർജ് ചെയ്യുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് 1 മണിക്കൂർ, അതായത് 60 മിനിറ്റാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ 60 മിനിറ്റിൽ എത്ര ചാർജ് കംപ്ലീറ്റ് ആയി നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. അപ്പോൾ ഇത് ടെമ്പറേച്ചർ ചാർജിങ് സ്പീഡൊക്കെ കുറേ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. എങ്കിലും നമുക്ക് എത്ര ടൈം എടുക്കണമെന്ന് നോക്കാം. കാരണം ബാറ്ററി ടെമ്പറേച്ചർ, അതേപോലെ റൂം ടെമ്പറേച്ചർ, വോൾട്ടേജ്, കറൻറ്റ് അതൊക്കെ ഡിഫറെൻ്റ് ആണെങ്കിലും, അതേപോലെ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ പ്ലഗ് പോയിൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിഫറൻസ് വരുത്തും ആക്ച്വലി ചെറിയ രീതിയിലെങ്കിലും. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് 1 മണിക്കൂറാകുമ്പോൾ എത്ര നോക്കാം. 1 മണിക്കൂർ 1 മിനിറ്റ് ആയിരിക്കുകയാണ്, ഐ മീൻ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 99% ബാറ്ററി ആയിരിക്കുന്നത്. 99%. അപ്പോൾ നമ്മൾ 7 മണി 9 മിനിറ്റിലാണ് തുടങ്ങിയത്. ഇപ്പോൾ 8 മണി 9 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. 1 മണിക്കൂറിൽ 99% ബാറ്ററി ആയിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് 1% കൂടെ ബാക്കിയുള്ളൂ. ഈ ഒരു 1% ചാർജ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു നമുക്ക് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റാണ് ഷൗമി പറഞ്ഞത്. 33 volt ചാർജിങ് 1 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, 1 hour 35 seconds, അതായത് ഓൾമോസ്റ്റ് 1 hour 35 seconds ഫോൺ കംപ്ലീറ്റ് ആയി ചാർജ് ചെയ്തിരിക്കുകയാണ്. 8:10 AM ചാർജിങ് കംപ്ലീറ്റ് ആയി. 7:09 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. 8:10 AM കംപ്ലീറ്റ് ചാർജിങ്, 100% ആയി ചാർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കമ്പനി പറയുന്ന പോലെ തന്നെ നമുക്ക് ചാർജിങ് കിട്ടുന്നുണ്ട്. ചാർജിങ് സ്പീഡ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡാണ്. ഭയങ്കര ഒരു ഫാസ്റ്റ് ചാർജിങ് അല്ല, എങ്കിലും ഒരു sub-15K, അതായത് 15,000 പ്രൈസ് സെഗ്മെൻറ്റിൽ താഴെയുള്ള ഫോണിന് വേണ്ട ഒരു ചാർജിങ് സ്പീഡൊക്കെ അത്യാവശ്യമുണ്ട്. 33 volt ചാർജിങ്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് ഇലവൻ്റെ ഡീറ്റെയിൽ ആയ ചാർജിങ് ടെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ബെല്ലൈക്കോട് ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.